സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, ഇവിടെ നൽകിയ സ്നേഹോഷ്മമായ സ്വീകരണത്തിന് ആദ്യമായും കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ. നമ്മുടെ സംസ്ഥാനത്ത് LDF സർക്കാർ ഇത്തവണ 5 വർഷം പൂർത്തിയാക്കുന്നു. സ്വാഭാവികമായും ഒരു സർക്കാർ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ ആളുകളിൽ 5 വർഷക്കാരൻ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളിൽ വന്ന കുറവുകൾ സ്വാഭാവികമായും മുളച്ചു നിൽക്കും. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമൊക്കെ ആകുമ്പോൾ അതാണ് ഏറ്റവും കൂടുതലായി ഉയർത്തിക്കാട്ടാൻ പ്രതിപക്ഷം ശ്രമിക്കുക. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ ആ വഴിക്കല്ല കേരളത്തിലെ പ്രതിപക്ഷം നീങ്ങുന്നത്. സാധാരണ വഴി വിട്ട് സഞ്ചരിക്കാനാണ് അവർ തീരുമാനം. ആ ഘട്ടത്തിലൊന്നും ആ പ്രതിസന്ധി സമയത്ത് ഇത്തരം ആളുകളിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെയും നമ്മളൊരു കാര്യം കണ്ടു. പ്രതിസന്ധി നേരിട്ട് കുറച്ചു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റിനെ എങ്ങനെ അപഹസിക്കാൻ പറ്റും? വസ്തുതകളൊന്നും പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. മറ്റേതെങ്കിലും തരത്തിൽ സർക്കാരിനെ അപഹസിക്കാൻ നോക്കുക, ഇത് വലിയ തോതിൽ ഓരോ ഘട്ടത്തിലും ഉണ്ടായി. പക്ഷേ സർക്കാർ ശ്രമിച്ചത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നാടാകെ ഒന്നിച്ചു നിൽക്കലാണ് പ്രധാനം. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ അപ്പുടനെ
നമ്മൾ ത്യാഗസന്നദ്ധതയോടെ എല്ലാവരും പ്രവർത്തിക്കാൻ തയ്യാറാണ്. കോവിഡ് വന്നപ്പോൾ ഉണ്ടായ പ്രശ്നം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ആളുകൾ വലിയ പ്രയാസത്തിലായി. കാരണം ലോക്ഡൌൺ വന്നു, പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ നാട്ടില് 10,000 ലക്ഷങ്ങൾ അന്നന്ന് ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. അവരുടെ കയ്യിൽ വേറെ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, കയ്യിൽ പണം സൂക്ഷിക്കുന്നില്ല. അന്ന് ജോലി ചെയ്ത് കിട്ടിയ വരുമാനം കൊണ്ട് ജീവിക്കുക. സ്വാഭാവികമായി ലോകത്താകെയുള്ള ദരിദ്ര ജനവിഭാഗം മുഴുപട്ടിണിയിലാകുന്ന സ്ഥിതി വന്നു, വിവരണാതീതമായ പ്രയാസം വന്നു. എന്നാൽ നമ്മുടെ നാട്ടിൽ ആരും പട്ടിണി കിടക്കരുത് എന്ന നിലപാട് നാം എല്ലാവരും കൂടി സ്വീകരിച്ചു. സർക്കാർ അങ്ങനെയൊരു നിലപാട് പൊതുവെ പറഞ്ഞപ്പോൾ നിറഞ്ഞ മനസ്സോടെ നാടാകെ അതങ്ങ് ഏറ്റെടുത്തു. സാമൂഹ്യ അടുക്കള വന്നു, പട്ടിണി കിടക്കും എന്ന് തോന്നുന്ന വീടുകളിലേക്ക് ഭക്ഷണമെത്തി. പിന്നീടുള്ള ഘട്ടം നാം നോക്കിയാൽ വിവിധ രീതിയിലുള്ള നടപടികളിലൂടെ അരഞ്ഞുമൂക്കുമായിരുന്ന പാവപ്പെട്ടവരെ സംരക്ഷിച്ച നിലപാട് പൊതുവെ സ്വീകരിക്കാനായി. ഇത് നമ്മുടെ നാടിന്റെ വിജയമാണ്. കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് ഇതിന് വലിയ ബുദ്ധി ചെയ്തത്. ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും വലിയ തോതിൽ ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ചു. അതിന്റെ കൂടെയാണ് കോവിഡിനെ നാം നേരിട്ട രീതി. കോവിഡിനെ നേരിട്ട രീതി ലോകമാകെ ഇന്ന് അംഗീകരിക്കുകയാണ്. എന്താ അതിന്റെ പ്രത്യേകത? കോവിഡ് ബാധിച്ച് മരണപ്പെടാനിടയായവര് ഏറ്റവും കുറഞ്ഞ രീതി കേരളത്തിലാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇവിടെ മരണം സംഭവിച്ചത്. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ, ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ, നമ്മളെക്കാളും ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെട്ട സ്ഥലങ്ങളിൽ, രാജ്യങ്ങളിൽ മരണനിരക്ക് വളരെ കൂടുതലാണ്. നമുക്കത് നല്ലതുപോലെ പിടിച്ചു നിർത്താൻ കഴിയും. മാത്രമല്ല രോഗവ്യാപനം വലിയ തോതിൽ പ്രതിരോധിക്കാനായി. അതിന്റെ ഫലമെന്താ? രോഗം വരാത്തവരാണ് വളരെ കൂടുതൽ ഇവിടെ.
അതിന്റെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രോഗം വരാൻ സാധ്യതയുള്ളവരാണ് കൂടുതലും നടക്കുന്നത്. രോഗം വന്നു പോയിട്ടില്ല. രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളിലോ രോഗം വന്നവരാണ് കൂടുതൽ. ഇതാണ് നാടിന്റെ പ്രത്യേകത. ഇപ്പൊ നാം വാക്സിനേഷനിലേക്ക് കടന്നു, നല്ല തോതിൽ കാര്യങ്ങൾ നീങ്ങുന്നു. കേന്ദ്ര ആരോഗ്യവകുപ്പും ഈ കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നാടിന്റെ പ്രത്യേകത വലിയ തോതിൽ അംഗീകരിക്കും. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അതിലേക്ക് ആകെ ഇപ്പോൾ കടക്കുന്നില്ല. നാം ശ്രമിച്ചത് നാടിനെ ഒന്നിച്ചു നിർത്താനാണ്. അതിൽ തന്നെ നാട്ടിലെ ജനങ്ങളെ എടുത്താൽ പാവപ്പെട്ടവർക്കാണ് എപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ വരിക. ആ പാവപ്പെട്ടവരെ പ്രത്യേകമായി കണ്ടുകൊണ്ട നിലപാടാണ് ഇത്. അതിന്റെ ഒരു ഉദാഹരണം, LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ക്ഷേമ പെൻഷൻ കിട്ടിയവർക്ക് 600 രൂപയായിരുന്നു പെൻഷൻ. 18 മാസത്തെ കുടിശ്ശികയാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ UDF ഭരിച്ചിരുന്നപ്പോ ആ പാവങ്ങൾക്ക് കൊടുക്കേണ്ട കാശ് കൊടുത്തില്ല എന്നർത്ഥം. LDF വന്നു, ആദ്യം കുടിശ്ശിക തീർത്തു, പിന്നെയോ ഇപ്പൊ എത്രയാ? 600 അല്ല, 1600 രൂപയാണ് ഇപ്പോ ആ പെൻഷൻ. ഇതൊരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. ഇങ്ങനെ വന്നപ്പോ നാടാകെ കക്ഷിവ്യത്യാസമില്ലാതെ ഈ നടപടികൾ അംഗീകരിക്കുന്ന സ്ഥിതി വന്നു. അപ്പോൾ ഒരു പ്രത്യേക ചങ്ങാത്തം ഇവിടെ രൂപം കൊണ്ടു. ആ ചങ്ങാത്തം LDF സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് BJPയും കോൺഗ്രസുമാണ്. കോൺഗ്രസും BJPയും ഒരേ രീതിയിൽ ഒരേ മനസ്സോടെ LDF സർക്കാരിനെ എതിർക്കാൻ പുറപ്പെട്ടു. പ്രതിപക്ഷം ഗവൺമെന്റിനെ എതിർക്കുന്നതിൽ സാധാരണഗതിയിൽ ആശ്ചര്യമൊന്നുമില്ല. അതെപ്പോഴും പാർലമെന്ററി ജനാധിപത്യത്തിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ഗവൺമെന്റിന്റെ ചെയ്തികൾ വെച്ചുകൊണ്ടല്ല എതിർപ്പുണ്ടായത്. ഗവൺമെന്റിനെ കുറിച്ച് ഇല്ലാ കഥകൾ മെനയുക, ആ ഇല്ലാ കഥകൾ മെനയുന്നതിന് ഈ രണ്ടിന്റെയും നേതാക്കൾ പ്രത്യേക ഗവേഷണങ്ങൾ നടത്തുക. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കുറച്ചു നാൾ മുൻപ് ഒരാൾ രാവിലെ പറയുന്നു മറ്റേ പാർട്ടിയുടെ നേതാവ് വൈകുന്നേരം പറയുന്നു. BJP നേതാവാണ് രാവിലെ പറയുന്നതെങ്കിൽ വൈകുന്നേരം കോൺഗ്രസ് നേതാവ് പ്രതിപക്ഷ നേതാവ് അതേ കാര്യം ആവർത്തിച്ചു പറയും. എന്തിനാ ശ്രമിച്ചത്? ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തുക. അപ്പോഴാണ് ഒരു സ്വർണ കള്ളക്കടത്ത് നടന്നത്. നമ്മുടെ രാജ്യത്ത് കള്ളക്കടത്തുണ്ടായാൽ ആ കള്ളക്കടത്ത് ഫലപ്രദമായി പിടികൂടാൻ രാജ്യത്തിൻ്റെതായ സംവിധാനമുണ്ട്.
കാരണം രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന ഒന്നാണ് ഈ ഇത്തരത്തിലുള്ള കള്ളക്കടം. അപ്പം അതിന് കേന്ദ്ര ഗവൺമെൻ്റ് തന്നെ ഏജൻസികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കസ്റ്റംസിനാണ്. അപ്പോൾ കസ്റ്റംസ് കേന്ദ്ര ഗവൺമെൻ്റ് പൂർണ്ണ നിയന്ത്രണത്തിലാണ്. പല വഴിക്ക് കള്ളക്കടത്തുണ്ട്. വിമാനത്താവളങ്ങൾ വഴി കള്ളക്കടത്തുണ്ടാകുമ്പോൾ ആ കള്ളക്കടത്ത് പിടികൂടുന്നതിന് വലിയൊരു സംവിധാനം കസ്റ്റംസിൻ്റെതായിട്ടുണ്ട്. ഇവിടെ തിരുവനന്തപുരം എയർപോർട്ടിൽ എൻ്റെ മറ്റു വിവരങ്ങൾ പിന്നീട് ഞാൻ പറയാം. ഈ കാര്യത്തിൽ നയതന്ത്ര ബാഗേജിലൂടെ ഒരു കള്ളക്കടത്താണ്. വലിയ ഗൗരവമുള്ള പ്രശ്നമായത്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ശക്തമായി തന്നെ അതിൽ നിലപാടെടുത്തു. പ്രധാനമന്ത്രിക്ക് തന്നെ കത്തയച്ചു. ഇത് നാടിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്നതാണ്, അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കണം. കേന്ദ്ര ഗവൺമെൻറ് അതിലിടപെട്ടു. NIA അടക്കം അന്വേഷണത്തിൽ ചുമതലപ്പെടുത്തി. ജൂലൈ മാസത്തിലാണ് അത് വന്നപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ സ്വർണക്കള്ളക്കടത്തിൻ്റെ ഭാഗമായുള്ള കുറ്റവാളികളെ പിടികൂടുക എന്നതിലായിരുന്നില്ല നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന് താല്പര്യം. അവർ പെട്ടെന്ന് തന്നെ ആ ദിവസം തന്നെ തൊട്ടടുത്ത ദിവസം വലിയൊരാരോപണം ഉന്നയിച്ചു. അത് ഈ സ്വർണക്കള്ളക്കടത്ത് നടന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി, ഈ കള്ളക്കടത്തുകാരെ സഹായിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിനെ വിളിച്ചു. ഒരു ഉണ്ടയില്ല വെടി എന്ന തരത്തിൽ മാത്രമേ സാധാരണഗതിയിൽ അതിനെ ആരും എടുക്കുകയുള്ളൂ. ഇവിടത്തെ ഒരു കാര്യം സംഭവിച്ചു. മാധ്യമപ്രവർത്തകർ കസ്റ്റംസിന്റെ ഉത്തരവാദപ്പെട്ട ഒരാളോട് ചോദിച്ചു, ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടോ? അപ്പൊ ആ കസ്റ്റംസിന്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരാളും ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിൽ വിളിച്ചിട്ടില്ല. സാധാരണ നിലക്ക് ആ വെടി ചീറ്റിപ്പോയി എന്ന നിലക്കാണ് അതിനെ കാണുക. ഈ അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അപ്പൊ ഇവര് ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് അന്വേഷണം നീങ്ങിയത്. ഏജൻസികൾ ഫലപ്രദമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെയും BJP നേതാക്കൾ സർക്കാരിനെതിരെ കൊണ്ടുപിടിച്ച് പ്രചരണം. യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ യാതൊരു ഉത്തരവാദിത്വമില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളാണ്. പക്ഷേ
ആ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസിയുടെ നേരെയല്ല, ഇവിടെ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള കൊണ്ടുപിടിച്ച പ്രചരണം. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ടല്ലോ, ഇത്തരം കാര്യങ്ങൾ വന്നാൽ അതിന്റെ കൂടെ പ്രത്യേകിച്ച് എൽ ഡി എഫിനെ എതിർക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ വല്ലാതെ അതിന്റെ കൂടെ നിൽക്കും. ചിലപ്പോ പത്രമാണെങ്കിൽ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ഹെഡിങ് കൊടുത്തുകൊണ്ടാണ് വാർത്ത കൊടുക്കുക. അപ്പൊ ആളുകളുടെ മനസ്സിലേക്ക് അങ്ങ് ഇടിച്ചു കയറ്റുക, ഗവൺമെന്റിനെ വല്ലാതെ അപകീർത്തിപ്പെടുത്തുക. അപ്പൊ ഇങ്ങനെ മനപ്പായസമുണ്ട്. നമ്മുടെ കേരളത്തിലെ ഈ പ്രതിപക്ഷ വിഭാഗം തീർന്നു, എൽ ഡി എഫിന്റെ കഥ കഴിഞ്ഞു. കാരണം അത്ര വലിയ പ്രചരണമല്ലേ, പ്രചരണം എല്ലാവരും അനുഭവത്തിലുള്ളതുകൊണ്ട് ആകെ ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ ഓരോ ആൾക്കും ഓരോ കുടുംബത്തിനും ഓരോ പ്രദേശത്തിനും നേരിട്ട് അനുഭവമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അത് അവരുടെ മനസ്സിലുള്ള കാര്യമാണ്, അത് പെട്ടെന്നങ്ങ് മാറ്റി തീർക്കാനാവുമോ? ലക്ഷ്യമിട്ടത് ഈ നിയമസഭ തെരഞ്ഞെടുപ്പിന് മുൻപ് അതിന്റെ കേളിക്കൊട്ടായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ എൽ ഡി എഫിനെ പൂർണ്ണമായി തകർത്ത് കളിയാന്നായിരുന്നു. പക്ഷെ സംഭവിച്ചതോ, കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും, തീരദേശമായാലും മലയോരമായാലും ഇടനാടായാലും എവിടെയായാലും, എല്ലാ ജനവിഭാഗങ്ങളിലും വലിയ സ്വീകാര്യതയോടെ എൽ ഡി എഫ് ഉയർന്നു വന്നു. അത് ചെറിയ കാര്യമല്ല. ഇവരാകെ ഒത്തുചേർന്നുകൊണ്ട് നടത്തിയ ആക്രമണത്തെ ജനങ്ങൾ എങ്ങനെ എടുത്തു എന്നാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഒരു കേരളതര ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ടുണ്ട്. അത് മുൻപുണ്ടായതാണ്, ഇപ്പോഴും അതവർ തുടരുകയാണ്. മുൻപ് വടകര ബേപ്പൂർ മോഡൽ എല്ലാവർക്കും ഓർമ്മയുള്ളതായിരിക്കും. രണ്ടു കൂട്ടരും രഹസ്യപാന്തമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഘട്ടത്തിൽ ഏതാനും സീറ്റുകളിൽ ധാരണ ഉണ്ടാക്കി, ഒന്നല്ല കുറെ സീറ്റുകളിൽ. യു ഡി എഫിന്റെ ഗവൺമെന്റ് വന്നു. ആർ എസ് എസ് നേതാവ് പരസ്യമായി പിന്നീട് പറഞ്ഞു, ഞങ്ങളെ വോട്ട് നിങ്ങൾക്ക് തന്നതിന്റെ ഭാഗമായാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത് എന്ന് ഓർമ്മ വേണം എന്ന് പരസ്യമായി പറയുന്ന നിലയുണ്ടായി. ഈ രീതിയിൽ ഭാന്തവം ഉണ്ടാക്കുന്നതിന് അവർക്ക് മടിയുണ്ടായിട്ടില്ല. കേരളത്തിലെ ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ചിലയിടത്ത് അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ടായി. ഇപ്പോ ആ വഴിക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. അതിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാമെന്നാണ് അവർ വ്യാമോഹിക്കുന്നത്. ഇതിന് ബി ജെ പിയുടെ ഒരു കണക്കൂടലുണ്ട്. ബി ജെ പി കാണുന്നത് എൽ ഡി എഫിനെ നേരിടൽ അത്ര എളുപ്പമല്ല. കോൺഗ്രസിന് എപ്പോ വേണമെങ്കിലും വരാം,
ഇപ്പൊ കാണുന്നില്ലേ പലയിടത്തുള്ളത്, പോണ്ടിച്ചേരി നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ, എല്ലാവരും പോവുകയാണല്ലോ. അവിടെയുള്ളതൊന്നും വേണ്ടെന്നാണ് അവർ കണക്കെടുത്തിട്ടുണ്ട്. അത്രയൊന്നും ഇല്ലാതെ തന്നെ പോവും. പിന്നെ അങ്ങനെ പോകണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ തടയാൻ കഴിയില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുമുണ്ട്. പരസ്യമായിട്ട് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണെന്ന് സമ്മതിച്ച കോൺഗ്രസ് നേതാക്കളുമുണ്ട്. ഇതിന്റെ ഭാഗമായി രണ്ടു കൂട്ടരും കൂടിച്ചേർന്നുകൊണ്ടുള്ള ആക്രമ രീതിയാണ് ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇന്നലെ അമിത്ഷാ വന്ന് നമ്മുടെ നാട്ടില് നാടിനെ അവമാനിക്കുന്ന രീതിയിലുള്ള പ്രചരണമാണ് നടത്തിയത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇവിടെ ആകെ അഴിമതിയാണ് എന്നാണ്. നാം മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ വിവിധ ഏജൻസികൾ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്ന് സാക്ഷ്യപ്പെടുത്തി നിൽക്കുകയാണ്. ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും അത്തരത്തിലുള്ള സാക്ഷ്യപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് കേരളത്തെ അവമാനിക്കലാണ്. പക്ഷെ അവമാനിക്കുന്നതിനെതിരെ ഒരക്ഷരം കോൺഗ്രസിന്റെ ഒരു നേതാവിൽ നിന്നും ഉയരില്ല. കാരണം അവർ രണ്ടാളും കൂട്ടാണ്. ഈ പറഞ്ഞ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടതിൽ രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയൊരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറഞ്ഞു LDF സർക്കാരിനെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നീങ്ങുന്നില്ല, അവരാകാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അതുപോരാ, നിങ്ങളെ വേഗത കൂട്ടണം, ശക്തിയോടെ LDF സർക്കാരിനെ നേരിടണം. അപ്പോ രണ്ടു കൂട്ടരും ഒരേ മനസ്സോടെ LDF സർക്കാരിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം വലിയ തോതിലുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണല്ലോ അമിത്ഷാ. നേരത്തെയുള്ള അമിത്ഷാ അല്ലല്ലോ, പക്ഷെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടാണോ അദ്ദേഹം സംസാരിച്ചത്? സ്ഥാനത്തുണ്ട്, സ്ഥാനത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. സ്ഥാനത്തുണ്ടാകുമ്പോൾ ആ സ്ഥാനത്തിന്റെ നിലയിൽ സംസാരിക്കണം. അപ്പോഴാണ് ആദരവ് തിരിച്ചും കിട്ടുക. എല്ലാത്ത രീതിയിൽ വന്നാൽ പണ്ട് അമിത്ഷാ വന്നപ്പോൾ പറഞ്ഞത് തന്നെ അങ്ങോട്ട് പറയേണ്ടതായിട്ട് വരും. അത് മനസ്സിൽ വെച്ചോളൂ. ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ വലിയ തോതിൽ വർഗീയ പ്രയോഗങ്ങളാണല്ലോ വന്നത്. ഇപ്പൊ പ്രസംഗത്തിനിടക്ക് മുസ്ലിം എന്ന വാക്കുച്ചരിക്കേണ്ടി വരുമ്പോ അതിനൊരു വല്ലാത്ത കനം, അദ്ദേഹത്തിന്റെ സ്വരം വളരെ കടുക്കുന്നു. കണ്ടല്ലോ, ഇതാണല്ലോ രീതി. ഇവിടെ വർഗീയതയുടെ ആൾരൂപമാണ് അമിത്ഷാ എന്ന് രാജ്യത്താകെ അറിയാത്തതല്ല. അദ്ദേഹം വർഗീയത ഏതെല്ലാം തരത്തിൽ
വളർത്തിയെടുക്കാൻ പറ്റൂ. അതിനുവേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണ്. 2002 മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഗുജറാത്തിലെ വംശഹത്യ, വർഗീയ കലാപം എന്ന് വിളിക്കുന്നതിനേക്കാളും അതൊരു തരം വംശഹത്യയായിരുന്നു. ആ സംഭവങ്ങൾ നടന്നപ്പോൾ ഗുജറാത്തിലെ പ്രശസ്തനായ ഒരു പത്രപ്രവർത്തകൻ രാജീവ് ഷാ അതിനെക്കുറിച്ച് രാജീവിന് ഷായിൽ നിന്നുണ്ടായ അമിത്ഷായിൽ നിന്നുണ്ടായ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം സംസാരിക്കും തന്നെ കലാപത്തെക്കുറിച്ച് എന്തിനാണ് നിങ്ങൾ ബേജാറാകുന്നത് ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ ഹിന്ദു മുസ്ലിം മൈത്രി ആവശ്യമാണല്ലോ, അതിനൊക്കെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. ഒരു പ്രദേശത്തിൻ്റെ പേര് പറയുന്നുണ്ട് ഗുജറാത്തിൽ, സർഖേജ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചോദ്യം, താങ്കളുടെ വീട് സർഖേജിൽ അവരുടെ ഭാഗത്തോ അതോ നമ്മുടെ ഭാഗത്തോ? എന്താ ചോദ്യത്തിൻ്റെ അർത്ഥം? അവരും നമ്മളും അവരുടെ ഭാഗത്താണോ എന്ന് ചോദിച്ചാൽ മുസ്ലിമിൻ്റെ കൂട്ടത്തിലാണോ അല്ല നമ്മുടെ കൂട്ടത്തിലാണോ എന്നാണ്. ഇതാണോ ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ സാധാരണഗതിയിൽ ചോദിക്കേണ്ട ചോദ്യം? ഇവിടെ ഒരു പൊതു സിദ്ധാന്തവും അദ്ദേഹം അവതരിപ്പിച്ചു. ഹിന്ദുക്കളുടെ പ്രദേശത്താണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഒരാക്രമണവും നടക്കില്ല. ആ ഗുജറാത്ത് കലാപം എന്തായിരുന്നു, എങ്ങനെയാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. ഇപ്പോൾ വർഗീയതയുടെ ഒരു മനുഷ്യരൂപം അത് സങ്കല്പിച്ചാൽ അതാണ് നേരത്തെയുള്ള അമിത് ഷാ. അതിൽ നിന്ന് അദ്ദേഹം പുതിയ സ്ഥാനങ്ങളിലൊക്കെ എത്തിയെങ്കിലും വലിയ മാറ്റം വന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കാണിക്കുന്നത്. വർഗീയതയുടെ പ്രത്യേകത എന്താ? മതപരമായി ഭിന്നിപ്പിക്കുക, മനുഷ്യനെ മതപരമായി വേർതിരിച്ചുകൊണ്ട് ഉന്മൂലനം ചെയ്യുക. അതിന് നേരത്തെ RSS അംഗീകരിച്ച തത്വശാസ്ത്രമുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ നടത്തുക. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ വലിയൊരു നേതാവ് ഇവിടെ വന്ന്, ഇവിടെ എന്ന് പറഞ്ഞാലോ മതസൗഹാർദ്ദത്തിൻ്റെ കേളിവേട്ട നാട്, മതനിരപേക്ഷത പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുന്നൊരു നാട്, വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നൊരു നാട്, അവിടെ വന്നിട്ടാണ് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഉറഞ്ഞുതുള്ളലുണ്ടായത്. അദ്ദേഹം എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഞാൻ ഏതെങ്കിലും തട്ടിക്കൊണ്ടുപോകലിൻ്റെ ഭാഗമായിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. കൊലപാതകം, അപഹരണം, നിയമവിരുദ്ധമായ പിന്തുടർ, ഇങ്ങനെയുള്ള ഗുരുതരമായ കേസുകളൊക്കെ നേരിടേണ്ടി വന്നത് ആരായിരുന്നു? സ്വയം അമിത് ഷാ ഒന്ന് ചിന്തിക്കണം. എല്ലാം
നിങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ശ്രമിക്കുന്നത് പോലെ അതൊന്നും ആരെങ്കിലും കെട്ടിച്ചമച്ചതുമായിരുന്നില്ല. അദ്ദേഹം ഇവിടെ ഏതോ ഒരു സംശയാസ്പദ മരണത്തെക്കുറിച്ച് പരാമർശിച്ചായിക്കൊണ്ടു. അത് ഏതാണെന്ന് അദ്ദേഹം പറയട്ടെ. അതിലെ ഏതാണെന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അന്വേഷിക്കാൻ തയ്യാറാകും. പക്ഷെ പുകമറ സൃഷ്ടിക്കാൻ നോക്കരുത്. കേരളത്തിനൊരു പ്രത്യേകത, ഏത് സംഭവം നടന്നാലും കക്ഷി രാഷ്ട്രീയ വ്യത്യാസം എന്നെ കേരള പോലീസ് അന്വേഷിക്കുമെന്നാണ്. അതിലെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടവർ എന്നൊരു വിഭാഗം ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുമ്പോൾ കേരളത്തിലില്ല എന്ന സമീപനമാണ് എപ്പോഴും കേരളത്തിൽ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. പക്ഷേ ദുരൂഹ മരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ 2010 സുറാബ്ദീൻ ഷെയ്ക്ക്, അദ്ദേഹത്തിൻ്റെ ഭാര്യ കൗസർ ബി, അയാളുടെ പങ്കാളി തുൾസിറാം പ്രജാപതി, ഇതൊക്കെ എന്താ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ, നേരെ വെടിവെച്ച് കൊല്ലലായിരുന്നു. ഓർമ്മയില്ലേ? ആ കൊലപാതകം ആസൂത്രണം ചെയ്തതിന്റെ പേരിൽ ആരെയാണ് ചാർജ് ഷീറ്റ് ചെയ്തത്? അത്ര വലിയ മറവി അമിത്ഷാക്ക് ഉണ്ടാകാനിടയില്ല. അന്നത്തെ ആ കേസിൽ ചാർജ് ചെയ്യപ്പെട്ട ആളുടെ പേര് അമിത്ഷാ എന്നായിരുന്നു. ഓർമ്മയില്ലെങ്കിൽ ഓർമ്മിക്കും. ഇവിടെ വന്ന് ഞങ്ങളെ നീതിബോധം പഠിപ്പിക്കാൻ പുറപ്പെടുന്ന, ഞങ്ങൾ നീതിബോധത്തോടെ കാര്യങ്ങൾ എപ്പോഴും ചെയ്യാറുണ്ട്. ആ കേസ് കേൾക്കാനിരുന്ന CBI ജഡ്ജി BH ലോധ ആ കേസ് കേൾക്കുന്നതിന് മുൻപ് 2014 ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. അപ്പോ അതിന് ദുരൂഹതയുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബം നീതിക്കായി കാത്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് അതിനെക്കുറിച്ച് മിണ്ടാൻ കഴിയില്ല. BJP ഏതെങ്കിലും ഒരു നേതാവ് കണ്ടിട്ടുണ്ടോ അതിനെപ്പറ്റി? എന്തേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തത്? അവിടെയാണ് ദുരൂഹത. നിയമവിരുദ്ധമായി പിന്തുടരൽ 2013 അതുമായി ബന്ധപ്പെട്ട കേസ് പുറത്തു വരുന്നത്. അതിനിരയായ യുവതി അവസാനം കേസ് വേണ്ടെന്ന് വെച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അമിത്ഷാക്കറിയാത്തതാണോ അത്? ഈ പറഞ്ഞ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ കഴിയുകയും ചെയ്തത് ആരായിരുന്നു? ഓർമ്മയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇരിക്കുന്ന സ്ഥാനത്തിനനുസരിച്ചല്ല സംസാരമെങ്കിൽ നിങ്ങളുടെ ചെയ്തികൾ ഞങ്ങൾക്കും പറയേണ്ടതായിട്ട് വരും. പിന്നെ ഒറ്റ വർഷം കൊണ്ട് വരുമാനത്തിന് 16,000 മടങ്ങ് വർധനവുണ്ടാക്കി
അച്ചാദിൻ സൃഷ്ടിച്ചത് ഓർമ്മയുണ്ടോ? അതല്ല പിണറായി വിജയൻ. ഈ നാട്ടുകാർക്ക് അതറിയാം, ഈ കേരളീയർക്ക് അതറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് നല്ലതുപോലെ തലയുയർത്തി നിൽക്കാൻ കഴിയുന്നത്. നിങ്ങളെ സംസ്കാരം വേറെ, ഞങ്ങളെ സംസ്കാരം വേറെ. നിങ്ങളെ സംസ്കാരം വെച്ച് മറ്റുള്ളവരെ അളക്കാൻ പുറപ്പെടുന്നത്, അതിനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഇങ്ങനെയൊക്കെയല്ലേ നടക്കുക അധികാരം ഉണ്ടായാലും? അങ്ങനെയല്ലാതെയും നടക്കും. അതുകൊണ്ടാണ് അഴിമതിയുടെ കാര്യത്തിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളം എന്ന സൽപ്പേര് ഈ നാടിന് സമ്പാദിക്കാനായത്. ഇവിടെ എതിർ ശബ്ദങ്ങൾ, സത്യം പറയുന്ന നാവുകൾ ഇല്ലാതാക്കാൻ പലതരത്തിലും അദ്ദേഹം പലയിടത്തും ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ നാട് മാറ്റമാണ്. ഈ നാട് ശ്രീനാരായണ ഗുരുവിന്റെ, ചട്ടമ്പി സ്വാമികളുടെ, മഹാത്മാ അയ്യങ്കാളിയുടെ, സഖാവ് പി കൃഷ്ണപിള്ളയുടെ, അയ്യാ വൈകുന്ധരുടെ, ഇങ്ങനെയെല്ലാമുള്ള ഒരുപാട് മഹാരഥന്മാരുടെ നാടാണ്. അവരിവിടെ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. ആ രീതികൾ കേരളം പിന്തുടരുകയുമാണ്. അതുകൊണ്ട് നിങ്ങളെ ആ രീതികളൊക്കെ ഇവിടെ ചെലവാകുമെന്ന് കരുതരുത്. നിങ്ങളെ കോൺഗ്രസിനെ കൂടെ കൂട്ടി അത് ഈ പ്ലാവിലെ കാട്ടിക്കൊടുക്കുമ്പോൾ ആട് പിന്നാലെ പോകുന്നു. അങ്ങനെയൊരു സ്ഥിതി കോൺഗ്രസിന്റെ ഭാഗത്തുണ്ട്. അത് വെച്ച് ഞങ്ങളെ അങ്ങ് നേരിട്ട് കളയാം എന്ന് വ്യാമോഹിക്കുന്നു. നേരത്തെയും ഞങ്ങളത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾ നാടിനെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ ആ ഘട്ടത്തിലെല്ലാം നാടിന്റെ ഒരുമക്ക് വേണ്ടി ഞങ്ങൾ ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം കേരളത്തിന്റെ ഭാഗത്ത് നിന്നാണ്. അത് നാടിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാനായിരിക്കും, വർഗീയതയെ തുരത്താനായിരിക്കും. കുറെ ചോദ്യങ്ങൾ ഇന്നലെ അമിത് ഷാ ചോദിച്ചിരുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ. ഒന്ന്, നയതന്ത്ര പാക്കേജ് സ്വർണ്ണക്കള്ളക്കടത്ത് ആസൂത്രണം ചെയ്ത പ്രധാനികളിൽ ഒരാൾ അറിയപ്പെടുന്ന സന്ധു പരിപാടികാരനല്ലേ? അറിയില്ലേ നിങ്ങൾക്ക്? അതേപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് പോലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും കസ്റ്റംസിനല്ലേ? ഇവിടെ വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, തിരുവനന്തപുരം എയർപോർട്ടാണല്ലോ ഇതിന്റെ കേന്ദ്രമായി വന്നത്. ആ തിരുവനന്തപുരം എയർപോർട്ട് കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ടല്ലേ?
ഇവിടെ ബി ജെ പി അധികാരത്തിൽ വന്നത് മുതൽ തിരുവനന്തപുരം എയർപോർട്ട് സ്വർണ്ണക്കടത്തിന്റെ ഹബ്ബായി മാറിയത് എങ്ങനെയാണ്? അമിത്ഷാ ഉത്തരം പറയണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല അതിന് ഉത്തരം പറയേണ്ടത്. അമിത്ഷാ ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട്. സ്വർണ്ണ കള്ളക്കടത്ത് നിയന്ത്രിക്കുന്നതിൽ താങ്കളുടെ മന്ത്രിസഭയിലെ ഒരു സഹമന്ത്രിക്ക് വ്യക്തിപരമായ നേതൃതല പങ്കാളിത്തമുണ്ട് എന്നത് അമിത്ഷാക്ക് അറിയാത്തതാണോ? നാടാകെ അറിയാനോ? സ്വർണ്ണക്കള്ളക്കടത്തിന് തടസ്സം വരാതിരിക്കാൻ തിരുവനന്തപുരം എയർപോർട്ടിൽ സംഘപരിവാറുകാരായവരെ വിവിധ ചുമതലകളിൽ നിയമിച്ചത് ബോധപൂർവമല്ലേ? കള്ളക്കടത്തിന് പിടികൂടപ്പെട്ട ചിലരെ പ്രത്യേക താൽപര്യമെടുത്ത് ഡെപ്യൂട്ടേഷൻ വഴി തിരുവനന്തപുരത്ത് എത്തിച്ചതിന് പിന്നിൽ ആരാ പ്രവർത്തിച്ചത്? ഈ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അന്വേഷണം ആദ്യഘട്ടത്തിൽ ശരിയായ ദിശയിലാണ് നീക്കിയത്. ആ അന്വേഷണം താങ്കൾക്ക് അമിത്ഷാക്കും കൂട്ടർക്കും വേണ്ടപ്പെട്ടവരിൽ എത്തുന്നു എന്ന് വന്നപ്പോഴല്ലേ ആ കേസിന്റെ ദിശ തിരിച്ചുവിട്ടത്? നയതന്ത്ര ബാഗേജ് അല്ല, നയതന്ത്ര ബാഗേജ് അല്ല എന്ന് പറയാൻ പ്രതിയെ പ്രേരിപ്പിച്ച വ്യക്തി താങ്കളുടെ പാർട്ടിയുടെ ചാനലിന്റെ മേധാവിയായിരുന്നില്ലേ? അദ്ദേഹത്തിലേക്ക് അന്വേഷണം എത്തിയപ്പോഴല്ലേ നിങ്ങളെ പോലുള്ളവർക്ക് അന്വേഷണം ശരിയായി നടക്കാൻ പാടില്ല എന്ന് ബോധ്യമായത്? ശരിയായ ദിശയിൽ അന്വേഷണം നടന്നാൽ ഇത്തരത്തിലുള്ള നേതാക്കൾ മാത്രമല്ല മന്ത്രി വരെ ചോദ്യം ചെയ്യപ്പെടും എന്ന് മാത്രമല്ല മന്ത്രി പട്ടേക്കും എന്ന് ബോധ്യമായപ്പോഴല്ലേ അന്വേഷണം അട്ടിമറിക്കുന്ന നിലയിലേക്ക് എത്തിയത്? അന്വേഷണം അട്ടിമറിക്കുന്നതിന്റെ തുടക്കമായിരുന്നില്ലേ ജോയിന്റ് കമ്മീഷൻ അടക്കമുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയമാനം സ്ഥലമാക്കിയത്? തുറന്ന് അന്വേഷണം തന്നെ ആദ്യമായിപ്പോയില്ലേ? സ്വർണം കൊടുത്തയച്ചയാളെ അറിയാവുന്ന അന്വേഷണ ഏജൻസി ആ പ്രധാന പ്രതിയെ ഇപ്പൊ 8 മാസമായി, 8 മാസമായിട്ടും ചോദ്യം ചെയ്തോ? ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു അന്വേഷണ ഏജൻസിക്ക് ഇത്തരമൊരു കുറ്റവാളിയെ ഇതേവരെ ചോദ്യം ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾക്ക്, അതായത് കേന്ദ്രഭരണത്തിന് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ? എന്തേ താല്പര്യക്കുറവിന് കാരണം? കള്ളക്കടത്തായി വന്ന സ്വർണം ഇവിടെയല്ലേ വന്നത്? ഇവിടെ വാങ്ങിയവരില്ലേ? അവരിലേക്ക് അന്വേഷണം എത്തിയോ? സംഘപരിവാർ ബന്ധമുള്ളവര് അതിലുണ്ട് എന്നതുകൊണ്ടല്ലേ അവരിലേക്ക് അന്വേഷണം എത്തേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ നിലപാടെടുത്തത്? സ്വർണം വന്നല്ലോ കള്ളക്കടത്തായിട്ട്, ആ സ്വർണം കണ്ടുകിട്ടിയോ? സ്വർണം താവിയായിപ്പോയോ? നിങ്ങൾക്ക്
അത് പിടികൂടാൻ മനസ്സില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ കൈകളിലാണ് അത് എത്തിച്ചേർന്നത്. നിങ്ങളുടെ അന്വേഷണ ഏജൻസി പ്രതിയെ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞ ശബ്ദരേഖ പുറത്തു വന്നത് താങ്കളുടെ ശ്രദ്ധയിലില്ലേ? താങ്കളെപ്പോലുള്ള ഭരണാധിപന്മാരുടെ നിയമവിരുദ്ധ നിർദ്ദേശം നടപ്പാക്കാനല്ലേ അന്വേഷണ ഏജൻസിയിലെ ചില ഉദ്യോഗസ്ഥർ ഇത്തരം വഴിവിട്ട നീക്കം നടത്തിയത്? ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉയർന്നു വന്നപ്പോ ശബ്ദരേഖയിലുള്ളത് തന്റെ ശബ്ദമാണ് എന്ന് ഇതേ പ്രതി ജയിൽ അധികൃതർക്ക് സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുത്തത് താങ്കൾ അറിഞ്ഞിട്ടില്ലേ? സംസ്ഥാന സർക്കാരിനെതിരെ അന്വേഷണ ഏജൻസിയെ തിരിച്ചുവിടാൻ അന്വേഷണ ഏജൻസികളെ പ്രേരിപ്പിച്ചതാരാണ്? നിങ്ങളുടെ പാർട്ടിയും കോൺഗ്രസും കൂടി ഒരു കേരളതല സഖ്യമുണ്ടാക്കി എൽ ഡി എഫിനെ നേരിട്ട് കളയാമെന്നാണ് നിങ്ങൾ വ്യാമോഹിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതൊക്കെ മനസ്സിലാക്കാനും നേരിടാനുമുള്ള ശേഷി ഈ കേരളീയ സമൂഹത്തിനുണ്ട്. അന്വേഷണ ഏജൻസി നേരും നെറിയോടെയും പ്രവർത്തിക്കണം. അത് വിട്ടു പ്രവർത്തിച്ച് ഇവിടെ കൈകാര്യം ചെയ്ത് കളയുമെന്ന ഭീഷണിയോടുകൂടി വന്നാൽ അവർ വലിയ ഏജൻസികൾ തന്നെ, പക്ഷെ ആ വരട്ടതൊന്നും ഇവിടെ നടക്കില്ല, ഇത് കേരളമാണ് എന്നത് ഓർത്തോളണം. ഈ തെരഞ്ഞെടുപ്പിനെ മറ്റു രീതിയിൽ സ്വാധീനിച്ചു കളയാമെന്ന് വെച്ചാൽ ഈ നാടിന്, ജനങ്ങൾക്ക്, ആഭാലവൃത്ത ആളുകൾക്ക് ഞങ്ങളെ ചെയ്തികളെക്കുറിച്ച് കൃത്യമായി അറിയാം. ഞങ്ങൾക്കതിലാണ് വിശ്വാസം. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് നിൽക്കുന്നത്. ജനങ്ങൾ എൽ ഡി എഫിനോടൊപ്പവുമുണ്ട്. അതുകൊണ്ട് ഈ വഴി അവർ നോക്കട്ടെ, നമുക്ക് നമ്മുടെ നേരായ വഴിക്ക് തന്നെ മുന്നോട്ട് പോകാം. നമ്മുടെ വഴിയെ തടസ്സപ്പെടുത്താൻ ഒരു ശക്തിക്കുമാകില്ല എന്ന് നാം തിരിച്ചറിയണം. നമുക്ക് നല്ല രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാവണം. കേരളമാകെ ഒരു വലിയ തോതിലുള്ള നില സൃഷ്ടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്താണ് സംഭവിക്കുക എന്ന് നാട് പൂർണ്ണമായി വിലയിരുത്തിക്കഴിഞ്ഞിട്ടുള്ളതാണ്. ആ കാര്യത്തിൽ എല്ലാവരും നല്ല രീതിയിൽ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കേണ്ട ഘട്ടമാണ്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. രാഷ്ട്രീയ പോരാട്ടത്തിൽ നേരും അറിയപ്പെട്ട് കളിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ എതിരാളികൾ. അത് നാം കണ്ടുകൊള്ളുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിറങ്ങലിച്ചു പോകലുണ്ടാവില്ല. കാരണം ഒരുപാട് ഇത്തരം ഘട്ടങ്ങളെ നാം നേരിട്ടതാണ്. അത് ആ വഴിക്ക് തന്നെ നേരിട്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക്.